സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് ഒക്ടോബർ 11 ചങ്ങമ്പുഴ കൃഷ്ണപ്പള്ളിയുടെ 109th ജന്മദിനമാണ്. ചങ്ങമ്പുഴയെക്കുറിച്ചറിയാത്ത മലയാളികൾ ലോകത്തെവിടെയുമുണ്ടാകില്ല. മലയാളികൾ മാത്രമല്ല, ചങ്ങമ്പുഴയുടെ ഗാനങ്ങൾ കേൾക്കാതെ മറ്റ് ഇതര ഭാഷകളുള്ള കലാസ്നേഹികളുണ്ടാവില്ല. അങ്ങനെയുള്ള ചങ്ങമ്പുഴയെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ് APJ അബ്ദുൽ കലാം ലൈബ്രറിയും കലാ സാംസ്കാരിക പ്രവർത്തി സംഘവും ഇന്ന് ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ വാനശാലയുടെ പ്രസിഡൻ്റ് ശ്രീ ജയരാട്ടൻ, ഈ അനുസ്മരണ ഈ ചങ്ങമ്പുഴയുടെ ജന്മദിന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന പ്രശസ്ത കവിയും കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പറും അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ കോളേജ് അധ്യാപകരുടെ പ്രസ്ഥാനത്തിൻ്റെ നേതാവുമായിട്ടുള്ള ശ്രീ പ്രമോദ് വള്ളച്ചാൽ മാഷ്, നന്ദി പറയുന്ന വാനശാലയുടെ ജോയിൻറ്റ് സെക്രട്ടറി രാമകൃഷ്ണാട്ടൻ, മറ്റ് നമ്മുടെ വിശിഷ്ട വ്യക്തികൾ, വാനശാല കമ്മിറ്റി അംഗങ്ങൾ, മറ്റ് സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവിച്ചിരുന്നെങ്കിൽ 109th ആയിരക്കണക്കിന് കവിതകളും ഗാനങ്ങളും മലയാളികൾക്ക് സമ്മാനിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. പക്ഷേ 36 തൻ്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന ഒരു വ്യക്തി കൂടിയാണ് ചങ്ങമ്പുഴ. ഒരുപക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ 1948 അദ്ദേഹം മരണപ്പെട്ടത്, ജൂൺ 17 മരണപ്പെട്ടു. ഈ 45-48 കാലഘട്ടങ്ങളൊക്കെയുള്ള സമയത്ത് നമ്മുടെ ആയുസ്സിൻ്റെ ഒരു ശരാശരി എന്ന് പറയുന്നത് 35-40 വയസ്സാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് പിന്നീട് അത് മാറി വന്നിട്ടുള്ളത്. എന്നാൽ ഇന്ന് മലയാളികളുടെ ആയുസ്സിൻ്റെ ശരാശരി എന്ന് പറയുന്നത് ഒരു 74-75 പക്ഷേ ഇന്ന് ആളുകൾ മരിക്കുന്നത് ശരാശരി ആയുസ് ലോകാരോഗ്യ സംഘടന പറയുന്ന 74 കൂടിയും ആളുകൾ മരിക്കുന്നത് 90, 95, 100 വയസ്സിലാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ജീവിച്ചിരുന്ന ഒരു കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും നമ്മൾ പഠിക്കേണ്ടതുണ്ട്, താരതമ്യം ചെയ്യേണ്ടതുണ്ട്. കാരണം അന്ന് ഈ ജന്മിത്തത്തിനെതിരുള്ള വളരെ വലിയ പോരാട്ടം നടക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്താണ് 36 10-60 കവിതകളും ഗാനങ്ങളും ആലപിച്ചുകൊണ്ട് മലയാളത്തിന് സമ്മാനിച്ചുകൊണ്ട് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കവിതയാണ് വാഴക്കൊല. നമ്മളൊക്കെ സ്കൂൾ പഠിച്ചതാണ്. ഈ വാഴക്കൊല എഴുതാനുള്ള ഒരു സാഹചര്യമെന്ന് പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത്, സാധാരണ കുറച്ച് 1937 കാലഘട്ടങ്ങളിൽ അദ്ദേഹം തൻ്റെ വീടിൻ്റെ വയൽക്കരക്കുള്ള വീടിൻ്റെ പാടവരമ്പത്ത് പോയപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അവിടെ പാവപ്പെട്ട കർഷകൻ കുടിയാൻ, കർഷകൻ അവിടെ വേല ചെയ്ത് അവിടെ വാഴ വെച്ച് ആ വാഴ കൊലച്ച് ആ വാഴ കൊല കൊത്താൻ വേണ്ടി പോകുമ്പോൾ ജന്മിയുടെ കാര്യസ്ഥം വന്ന് കൊല കൊത്തുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ഇത് കണ്ടുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കുന്ന ഈ കുടിയാനെ ജന്മിയുടെ കാര്യസ്ഥൻ തൊഴിച്ചുകൊണ്ട് വയലിലേക്ക് ഇട്ടപ്പോൾ ഇത് കണ്ടുകൊണ്ട് ചങ്ങമ്പുഴ ഇങ്ങനെ പറയുകയാണ്, ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമ്പോൾ പതിതരെ നമ്മൾ തൻ പിന്തുണക്കാർ, നമ്മുടെ വരുന്ന തലമുറക്കാർ ഇതിനൊക്കെ ഒരു പ്രതികാരം ചെയ്തിരിക്കുമെന്ന് ചങ്ങമ്പുഴ പറയുകയാണ്. തുടർന്നാണ് ആ കാലഘട്ടത്തിൽ കർഷക സംഘത്തിൻ്റെ രൂപീകരണം തുടർന്ന് വരികയാണ്. നമ്മുടെ കണ്ണൂർ ജില്ലയിലാണ് 1935 ആദ്യത്തെ കർഷക സംഘം രൂപീകരിക്കുന്നത്. നമ്മൾ അന്നത്തെ ഈ മലബാറിൻ്റെയും തിരുവിതാംകൂറിൻ്റെയും ഭാഗമായിട്ട് എല്ലാ പ്രദേശങ്ങളിലും കൃഷ്ണപ്പള്ളിയുടെയൊക്കെ നേതൃത്വത്തിൽ, ഈ കൃഷ്ണപ്പള്ളിയല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് കൃഷ്ണപ്പള്ളി, അന്ന് കൃഷ്ണപ്പള്ളിയും EMS നേതൃത്വത്തിൽ പല സ്ഥലങ്ങളിലും ഈ കർഷക സംഘങ്ങൾ രൂപീകരിച്ച് വരികയായിരുന്നു. ആ സമയത്താണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ലാതെ സാധാരണ ഒരു മനുഷ്യൻ ഒരു കവിയായി അറിയപ്പെടുന്ന ഈ ചങ്ങമ്പുഴ കൃഷ്ണപ്പള്ളി ഇത്തരമൊരു കവിത എഴുതുന്നത്. പിന്നീട് കർഷക സംഘത്തിന് ഇത്തരം വലിയ വാക്കുകൾ വലിയ ആവേശമുണ്ടാക്കുകയും ആ കർഷക സംഘം രൂപീകരണ അതിൻ്റെ വളർച്ചയ്ക്ക് വലിയ ഘടകമുണ്ടായെന്നാണ് പറയുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഭാവിയിൽ അല്ലെങ്കിൽ അന്ന് സമൂഹം അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളെ ഓർമ്മിപ്പിക്കാനും അതിജീവിക്കാനും അല്ല ഒരു വലിയ കരുത്തായിരുന്നു ഇത്തരം കവികൾ എന്നുള്ളതാണ്. അത്തരം ഒരു കവികളെക്കുറിച്ചാണ്, കവിയെക്കുറിച്ചാണ് നാം ഇന്ന് ഓർമ്മിക്കുന്നത്. പ്രത്യേകിച്ചിട്ട് അദ്ദേഹത്തിന് ഒരുപാട് ഗാനങ്ങൾ നമുക്കറിയാം. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കവിത ശാരദാംബരം എന്ന് പറയുന്ന ഒരു കവിതയുണ്ടായത്,
ആ ശാരദാമരം എന്ന് പറയുന്ന ആ കവിത, ഒരുപക്ഷേ ആ കവിത കേട്ട് കഴിഞ്ഞാൽ ആരും തന്നെ അതിനെ ഇഷ്ടപ്പെടുകയില്ല. ഒരു സാധാരണ ഒരു കവിതയ്ക്ക് അപ്പുറത്തേക്ക് പോവില്ല. പക്ഷെ നമ്മളിന്ന് പുതിയ കാലഘട്ടത്തിൽ ആ കവിത മാറ്റിക്കൊണ്ട് ഈ രൂപത്തിൽ ഇങ്ങനെ പുതിയ കാലഘട്ടത്തിൽ ആക്കി. ശാരദാംബരം ശാരദാംബരം ചാരു ചന്ദ്രിക ധാരയിൽ മുഴുകിടവേ, ശാരദാംബരം ചാരു ചന്ദ്രിക ധാരയിൽ മുഴുകിടവേ. പ്രാണനായക 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 പാവഗാമൻ പ്രാർത്ഥിനിയായി പൂഞ്ഞ. അതാണ് പി ജയേന്ദ്രൻ്റെ, ഞാനിപ്പോൾ ഇവിടെ ആലപിച്ച രീതിയിൽ പി ജയേന്ദ്രൻ്റെ പുതിയ സിനിമയ്ക്ക് വേണ്ടി പി ജയേന്ദ്രൻ ആലപിക്കുന്ന ഒരു കാര്യം നമുക്കറിയാം. അപ്പോൾ ഈ ഈ വരികളെ ഈ തരത്തിൽ ആ വരികൾ മാറ്റാതെ അതിൻ്റെ ഗാനത്തെ ഈ തരത്തിൽ അതിൻ്റെ സംഗീതാവിഷ്കാരത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായ മാറ്റം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ആദ്യം പറഞ്ഞ ശാരദാംബരം എന്ന് പറയുന്ന കവി കവിത കേട്ട മലയാളികൾ മാത്രം വേണ്ട, അതേസമയത്ത് ഇന്ന് പിന്നീട് ഞാൻ ഈ പറഞ്ഞിട്ടില്ല, പാടിയതല്ല, ഇവിടെ സംസാരിച്ചിട്ടില്ല, ഈ ശാരദാംബരം എന്നുള്ള ഈ ഈ സിനിമാ ഗാനം, ആ സിനിമാ ഗാനത്തിലേക്ക് വന്നപ്പോൾ അതിന് മാറ്റം വളരെ വലുതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോകത്തുള്ള എല്ലാ മലയാളികളും ഒരുപക്ഷെ ഈ രണ്ട് വരി പാട്ട് മൂളാത്ത ഒരു മലയാളികൾ ലോകത്തുണ്ടാവില്ല, ഇതര ഭാഷയിൽപ്പെട്ട ആളുകൾക്കും ഇത് വലിയ ഹരമായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കവിയെയാണ് നാം ഇന്നിവിടെ ചങ്ങമ്പുഴയെക്കുറിച്ച് ഓർമ്മിക്കുന്നത്. ഞാൻ നിർവഹിപ്പിക്കുന്നില്ല, നമ്മുടെ ഉദ്ഘാടകൻ ഇവിടെ വളരെ വിശദമായിട്ട് ഇവിടെ സംസാരിക്കും. അതിനുശേഷം ചങ്ങമ്പുഴയുടെ ഗാനങ്ങൾ ചേർത്തുകൊണ്ടുള്ള ഗാനമാലിക ഇവിടെ എല്ലാവർക്കും പാടാം പരിപാടിയിൽ നമ്മുടെ എല്ലാ ഞായറാഴ്ചയും മറ്റു ദിവസങ്ങളിലും ഗാനം അവതരിപ്പിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ കലാകാരന്മാർ ഇവിടെയുണ്ട്. അവർക്കെല്ലാം ഇത് പാടണം, അവരെല്ലാം പാടും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ പരിപാടിയുടെ ഔപചാരികമായിട്ട് ഇതിന് അധ്യക്ഷ വഹിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ പ്രസിഡന്റ് ജയരാജനാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല, വളരെ നേരത്തെ തന്നെ വിശേഷിപ്പിച്ചു, മലയാളത്തിൽ വളർന്നു വരുന്ന വളരെ പ്രധാനപ്പെട്ട കവി കൂടിയായിട്ടുള്ള ശ്രീ പ്രമോദ് മാഷാണ്. പ്രമോദ് മാഷെ, നിങ്ങൾക്കെല്ലാം വേണ്ടി ഈ ചടങ്ങിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് നന്ദി പറയുന്ന രാമകൃഷ്ണാട്ടൻ, അതുപോലെ തന്നെ ഇവിടെ ഗാനം അവതരിപ്പിക്കുന്ന മറ്റ് സുഹൃത്തുക്കൾ, നമ്മുടെ ഇതിൻ്റെ സാങ്കേതിക പ്രവർത്തി നടത്തുന്ന നൗഫൽ, ബിജു, ആഷ്യാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ, മറ്റ് സുഹൃത്തുക്കൾ, ഇവരെയെല്ലാം സ്വാഗതം ചെയ്തുകൊണ്ട്, ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൽ അധ്യക്ഷ വഹിക്കാൻ വേണ്ടി ജയരാജനെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ള കലാസ്നേഹികളെ, സഹോദരി, ഇന്ന് ഒക്ടോബർ 11 ചങ്ങമ്പുഴ കൃഷ്ണപ്പള്ളിയുടെ ജന്മദിനമാണ്. കണ്ണൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കലാ സാഹിത്യ പ്രവർത്തക സംഘവും എ പി ജെ അബ്ദുൾ ലൈബ്രറി ആൻഡ് റിസർച്ച് സെൻ്ററും ചേർന്ന് ഈ ദിനത്തിൽ ഒരു സാഹിത്യ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കണ്ണൂർ എ പി ജെ അബ്ദുൽ കലാം ലൈബ്രറി ആൻഡ് റിസർച്ച് സെൻ്ററും കലാ സാംസ്കാരിക പ്രവർത്തക സംഘവും ചേർന്ന് സംഘടിപ്പിക്കുന്ന ചങ്ങമ്പുഴ ജന്മദിനാഘോഷ പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. തീർച്ചയായിട്ടും മലയാള സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം, കവിത സാഹിത്യ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒരു പേരായി നമ്മുടെ മുന്നിൽ ഹൃദയങ്ങളിൽ, ഭാവങ്ങളിൽ, സ്വപ്നങ്ങളിൽ ചേക്കേറിയിട്ടുള്ള പദമാണ്, പേരാണ്, കവിതയാണ്, ഈണമാണ്, ഭാവമാണ്, സ്വപ്നമാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. മലയാള കവിതയുടെ സുവർണകാലം എന്നറിയപ്പെട്ടിരുന്ന ഉള്ളൂർ, വള്ളത്തോൾ, ആശാൻ ഇവരുടെ കാലത്തിന് ശേഷം
മലയാള കവിത അനുഭവിച്ച കാൽപ്പനികമായ ജീവിതബോധത്തിൻ്റെ ഏറ്റവും മികച്ച സാന്നിധ്യമായാണ് ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ നമ്മൾ വായിച്ചതും അറിഞ്ഞതും. ഇടപ്പള്ളി കവികൾ എന്നുള്ള രീതിയിലേക്ക് പിന്നീട് വന്ന ചെങ്ങമ്പുഴയും ഇടപ്പള്ളിയുമാണ് കാൽപ്പനികതയുടെ ആകാശഗോപുരങ്ങളിലേക്ക് മനുഷ്യഹൃദയങ്ങളിലേക്ക് സഹൃദയരെ കൊണ്ടുപോയിട്ടുള്ളത്. കാൽപ്പനിക കവിതയുടെ ലാവണ്യം നിറഞ്ഞു നിൽക്കുന്ന ചെങ്ങമ്പുഴയുടെ കവിതകൾ തീർച്ചയായിട്ടും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു വൈകാരികമായ അനുഭവമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഈ കാൽപ്പനികതയുടെ തേനൂറുന്ന അതിൻ്റെ ആഴങ്ങൾ അറിഞ്ഞതുകൊണ്ട് തന്നെയാവാം ഒരുപക്ഷെ ജോസഫ് മുണ്ടശ്ശേരി മാഷ് അദ്ദേഹത്തെ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന് വിളിച്ചതും. പിന്നീട് അതേ പേരിൽ തന്നെ സാനു മാഷ് ചെങ്ങമ്പുഴയെ സംബന്ധിച്ച് ഒരു ജീവചരിത്രം ഇറക്കുകയും ചെയ്തത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 37-ാമത്തെ വയസ്സിൽ ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള ലോകത്തോട് വിട പറയുന്നത് ഏകദേശം 60-ഓളം കൃതികൾ മലയാളത്തിന് സംഭാവന ചെയ്ത ധന്യതയോടെയാണ്. ഭാവഗീതം, ഖണ്ഡകാവ്യം, നാടകീയ സുഗതാഖ്യാനം, അരണ്യക വിലാപകാവ്യം, നോവൽ, പരിഭാഷ എന്നിങ്ങനെ വിഭിന്ന വിഭാഗങ്ങളിൽപ്പെടുന്ന കൃതികൾ അവയിലെ പ്രമേയങ്ങൾക്കും വളരെയധികം വൈവിധ്യമുള്ളതായിട്ട് നമുക്ക് കാണാം. മൃദുലമായ അനുരാഗം, നിരാശ, അതീന്ദ്രിയാനുഭവം, പ്രതികാരം, അസൂയ, വിസ്മയം, പ്രതിഷേധം, എതിർപ്പ്, പരിഹാസം മുതലായ പല ഭാവങ്ങളും ആ കാവ്യലോകത്തിൽ അനുവാചകരെ സ്പർശിക്കുന്നതായിട്ട് കാണാം. ആവർത്തനമില്ലെന്ന് പറഞ്ഞുകൂടാ, അതുണ്ടെങ്കിലും വൈചിത്രത്തിൻ്റെ വശ്യത തീർച്ചയായും ചെങ്ങമ്പുഴ കൃതികളുടെ കലാപരമായ ഗുണവിശേഷമാണെന്ന് സംശയം കൂടാതെ പറയാം. ചെങ്ങമ്പുഴയുടെ കാൽപ്പനികത കേവലമായൊരു കാൽപ്പനികത മാത്രമല്ല, അതിൻ്റെ അടിത്തട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുമാരനാശാൻ്റെ കാലത്തിന് ശേഷം അദ്ദേഹം മുന്നോട്ട് വെച്ച ദുരവസ്ഥകളുടെ ഇനിയും തുടച്ചു മാറ്റപ്പെടാത്ത ചിത്രങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും അതിൻ്റെ ഭാഗമായി മനുഷ്യ മനസ്സിൽ ഹൃദയങ്ങളിൽ ഉണ്ടായിത്തീരുന്ന ദുഃഖത്തിൻ്റെ ആഴങ്ങളും ഒക്കെ തന്നെ വരച്ചു കാട്ടുന്ന തരത്തിലേക്ക് നമുക്ക് രമണൻ എന്ന് പറയുന്ന കാവ്യത്തെ വ്യാഖ്യാനിക്കുവാൻ വേണ്ടി സാധിക്കും. അതൊരു പക്ഷേ അത് ഒരു പക്ഷേ ഒരു ക്ലാസ് ഡിഫറൻസിൻ്റെയോ അല്ലെങ്കിൽ ഒരു മുകൾത്തട്ടും അടിത്തട്ടുമുള്ള ജീവിതത്തിൻ്റെ ഒരവസ്ഥയെക്കുറിച്ചോ അവർക്കിടയിൽ നിഷിദ്ധമാകുന്ന അനുരാഗത്തെക്കുറിച്ചോ ഒക്കെയുള്ള ചിന്തകളായിട്ട് വരാം. അതുകൊണ്ട് അനുരാഗം എന്ന് പറയുന്നത് കേവലമായ അനുരാഗത്തിനപ്പുറത്തേക്ക് അത് നിഷിദ്ധമാക്കപ്പെടുന്ന ഒരു കാലത്തിൻ്റെ സാമ്പത്തികമായ അവ്യവസ്ഥകളെ സംബന്ധിച്ചിട്ടുള്ള ചിന്തകൾ കൂടി അവിടെ ഉൾച്ചേർന്നിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് നമുക്ക് ഇന്നും ആ കൃതി കരുത്തോടുകൂടെ നമ്മുടെ മുമ്പിലേക്ക് വായനയുടെ പാരായണത്തിൻ്റെ ഈ പറയുന്ന വർണ്ണ ശ്രുതി ഭേദങ്ങളോടെ എത്തുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല വഴക്കുല പോലെയുള്ള കൃതികളിലേക്ക് എത്തുന്ന സമയത്ത് അദ്ദേഹം അവിടെ ആവിഷ്കരിക്കുന്നതും ഈ ഒരു വ്യവസ്ഥയുടെ, ജാതി വ്യവസ്ഥയുടെ, സമ്പദ്ഘടനയുടെ, സാമൂഹിക ക്രമങ്ങളുടെ ഒക്കെ തന്നെ ഒരു എന്താ പറയുക, സ്വീകാര്യമല്ലാത്ത, കവികളെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമല്ലാത്ത അത്തരത്തിലുള്ള ഒരു വ്യവസ്ഥയോടുള്ള പൊരുത്തക്കേടുകളെ തുറന്നു കാണിക്കാൻ വേണ്ടി തന്നെയാണ് അത്തരം കൃതികൾ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് കാണാം. അതുകൊണ്ട് ചെങ്ങമ്പുഴയുടെ ഈ ഒരു കാൽപ്പനികതയെക്കുറിച്ച് പറയുന്ന സന്ദർഭങ്ങളിൽ ആ കാൽപ്പനികത മനുഷ്യ ജീവിതത്തോടും ഒരുപക്ഷെ മനുഷ്യ സംസ്കൃതികൾ പുഷ്കലമായിത്തീരുന്ന ഭൂമിയിലേക്കും ഒക്കെ തന്നെ പടർന്നു പന്തലിക്കുന്ന അതിൻ്റെ വേരുകളുള്ളത് കൊണ്ട് തന്നെ ആവാം ആ കൃതികൾക്ക് കാലാതീതമായി ഒരു സ്വീകാര്യത ഒരുപക്ഷെ മനുഷ്യഹൃദയങ്ങളിൽ ഇപ്പോഴും പാരായണത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളിൽ അത് വരുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ചെങ്ങമ്പുഴയുടെ കൃതികളെ സംബന്ധിച്ചിട്ടുള്ള വിവരണങ്ങളും അതിൻ്റെ മറ്റ് വിമർശനങ്ങളും അതിൻ്റെ ആസ്വാദനങ്ങളും ഒക്കെ തന്നെ ഒരുപാട് ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ചും ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറയാൻ ഉള്ള ഒരു സമയവും നമുക്കില്ല എന്നറിയാം. അതുകൊണ്ട്
കുറച്ച് കാര്യങ്ങൾ മാത്രം വെറുതെ ചങ്ങമ്പുഴയെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി മാത്രം ആണ് ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ഒന്നുകൂടി ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. ചങ്ങമ്പുഴയുടെ രമണനിൽ നിന്നുമുള്ള ചില വരികൾ. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കരയറ്റൊരസൽ ഗ്രാമഭംഗി പുളകം പോൽ കുന്നിൻ പൂറത്തു വീണ പുതുമൂടൽ മഞ്ഞല പുൽകി നീക്കി പുലരോളി മാമല ശ്രേണികൾ തൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മീഴിയും കവർന്നു മിന്നി കരയറ്റൊരസൽ ഗ്രാമഭംഗി തളിരും മാലരും തരൂപ്പടർപ്പും തണലും തണുവണി പുൽപ്പരപ്പും കളകളം പെയ്തു പെയ്തങ്ങുമെങ്ങും ഇളകി പറക്കുന്ന പക്ഷികളും എവിടെ തിരഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നുപോയാൽ തുരുതൂരെ പൂമഴയായി പിന്നെ മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കരയറ്റൊരസിൽ ഗ്രാമഭംഗി. മഹാകവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളിയുടെ ജന്മദിനമാണ്. അനശ്വര കവിയായ ചങ്ങമ്പുഴയുടെ ഓർമ്മ നിലനിർത്തുക എന്നത് ഇന്ന് ഏതൊരു മലയാളിയുടെയും കടമയാണ്. അദ്ദേഹം മലയാള സാഹിത്യത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് രമണൻ എന്ന വിലാപകാവ്യം. അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്തുക എന്ന പരിപാടിയാണ് ഇവിടെ ഇന്ന് സംഘടിപ്പിച്ചത്. APJ അബ്ദുൽ കലാം ലൈബ്രറിയും അതേപോലെ തന്നെ കലാ സാംസ്കാരിക പ്രവർത്തനവും സംഘവും ചേർന്ന് ഇന്നിവിടെ നടത്തിയ ഈ പരിപാടിയിൽ സ്വാഗതം പറഞ്ഞ മുൻ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി PK ബൈജു അവറുകളെയും അധ്യക്ഷം വഹിച്ച KJയരാജൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം ലൈബ്രറി, അതേപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പർ പ്രമോദ് വെള്ളച്ചാൽ എന്നിവരെയും, അതേപോലെ തന്നെ ഈ പരിപാടി ശ്രവിച്ച മുഴുവൻ കലാ സാംസ്കാരിക പ്രവർത്തന സംഘം പ്രവർത്തകരെയും APJ അബ്ദുൽ കലാം റിസർച്ച് സെന്ററിന്റെ പ്രവർത്തകരെയും APJ അബ്ദുൽ കലാം ലൈബ്രറിക്ക് വേണ്ടി ഞാൻ ഇവിടെ നന്ദി രേഖപ്പെടുത്തുകയാണ്.